ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ആക്റ്റീവായ വളരെ ചുരുക്കം ചിലരെയുള്ളൂ. അതിൽ തന്നെ ആരംഭം മുതൽ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായ പേരുകൾ ജിൻഡോയുടെയും ജാസ്മിൻ്റെതുമാണ്. ഇതിനിടയ്ക്ക് ചില മത്സരാർത്ഥികൾ ഗെയിമിലേക്ക് വരികയും ചിലർ പുറത്താവുകയും ചെയ്തിരുന്നു. ചിലർ ഇപ്പോഴും ബിഗ് ബോസിനകത്ത് തന്നെ ഉണ്ടോ എന്ന സംശയമാണ് പ്രേക്ഷകർ പങ്കുവെക്കുന്നത്. തുടക്കത്തിൽ ജാസ്മിൻ ഗെബ്രി കോംബോയാണ് ചർച്ച ചെയ്യപ്പെട്ടതെങ്കിൽ ജിൻഡോ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചാണ് ശക്തനായ മത്സരാർത്ഥി എന്ന നിലയിൽ പ്രേക്ഷക പ്രീതി നേടിയത്. അതേസമയം ഗെബ്രി ഷോയിൽ നിന്നും പുറത്തായതോടെ ജാസ്മിൻ ഒറ്റയ്ക്ക് കളിക്കാനും തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല റസ്മിനുമായുള്ള കൂട്ടുകെട്ടിൽ ഇത്തിരി അകൽച്ചയും വന്നിട്ടുണ്ട്. എന്തായാലും ജാസ്മിൻ ജാഫർ ഇപ്പോൾ വീടിനകത്ത് ഒറ്റയ്ക്ക് തന്നെയാണ് കളിക്കുന്നത്. അതുകൊണ്ടൊക്കെയും ജാസ്മിനോടുള്ള ഹേറ്റേഴ്സിൻ്റെ സമീപനത്തിലും മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോഴിതാ ആരൊക്കെ വന്നാലും പോയാലും ജിൻഡോയും ജാസ്മിനുമാണ് ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും ശക്തരായ ഗെയിമർമാർ എന്നാണ് ഒരു കുറിപ്പിൽ പറയുന്നത്. ബിഗ് ബോസിൽ അതിഥികളായി ശ്വേതയും സാബുമോനും കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. ഇവരും പ്രധാനമായും ജിൻഡോയെയും ജാസ്മിനെയുമാണ് വീട്ടിലെ മികച്ച ഗെയിമേഴ്സ് എന്ന നിലയിൽ സംസാരിച്ചത്. ഒറ്റയ്ക്ക് കളിച്ചാൽ മികച്ച പ്ലെയർ ആകാമെന്ന് തന്നെയാണ് സാബുമോൻ ജാസ്മിനോട് പറയുന്നത്. ജാസ്മിൻ്റെ ശക്തി എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും സാബുമോൻ ശ്രമിച്ചിരുന്നു. ഇതിനായി ജാസ്മിൻ്റെ പക്കലുണ്ടായിരുന്ന ഗെബ്രിയുടെ മാല മാറ്റുകയും ചെയ്തു. ജിൻഡോയോടാകട്ടെ ടീം അംഗങ്ങളെ വിശ്വസിച്ച് കൂടെ നിൽക്കണം, അപ്പോൾ മറ്റുള്ളവരും ജിൻഡോയുടെ കൂടെ നിൽക്കുമെന്ന് ഉപദേശിക്കുന്നുണ്ട്. ഇപ്പോഴിതാ ജാസ്മിനെയും ജിൻഡോയെയും കുറിച്ച് പറയുന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത്. ബിഗ് ബോസ് എന്നതൊരു യുദ്ധമാണെങ്കിൽ അവിടുത്തെ ഏറ്റവും ശക്തരായ രണ്ട് പോരാളികൾ ജാസ്മിനും ജിൻഡോയുമാണെന്നാണ് ഈ കുറിപ്പിൽ പറയുന്നത്. ജാസ്മിനും ജിൻഡോയും മികച്ച ഗെയിമേഴ്സ് ആയതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് എന്താണെന്ന് വ്യക്തമായി അറിയുന്ന അത് എക്സ്പീരിയൻസ് ചെയ്ത സാബുവിനും ശ്വേതയ്ക്കും അവർ മികച്ച ഗെയിമേഴ്സ് ആയി തോന്നിയതെന്നും ഈ കുറിപ്പിൽ പറയുന്നുണ്ട്. ബിഗ് ബോസ് എന്നത് മികച്ച നന്മ മരത്തെ കണ്ടുപിടിക്കാനുള്ള ഷോ അല്ല എന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ കപ്പ് ഏതെങ്കിലും വാഴയ്ക്കോ സേഫ് ഗെയിമറിനോ കൊടുത്താൽ പോരെ. അങ്ങനെയായിരുന്നുവെങ്കിൽ സാബു മോനോ അഖിൽ മാരാരോ ഒരിക്കലും കപ്പെടുക്കില്ലായിരുന്നുവെന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. പുറത്തവർ എന്തായിരുന്നുവെന്നോ അവരവിടെ എന്ത് ചെയ്തെന്നോ നോക്കിയല്ല നമ്മൾ അവർക്ക് വോട്ട് നൽകിയതും. ഇതൊരു ഗെയിം ഷോയാണ്. ആരാണോ കൂടുതൽ കോണ്ടന്റ് നൽകുന്നത്, ആരാണോ കൂടുതൽ വാശിയോട് പൊരുതാൻ തയ്യാറായി കളത്തിലിറങ്ങുന്നത്, അവരാണ് പോരാളികൾ. ബിഗ് ബോസ് എന്നതൊരു യുദ്ധമാണെങ്കിൽ അവിടുത്തെ ഏറ്റവും ശക്തരായ രണ്ട് പോരാളികൾ ജാസ്മിനും ജിൻഡോയുമാണ്. രണ്ടു പേർക്കും അവരുടേതായ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉണ്ട്. യുദ്ധത്തിൽ അവർ പരസ്പരം കലഹിച്ചേക്കാം. പക്ഷേ നോറയെയും അൻസിബിയെയും പോലെ കാലങ്ങളോളം മനസ്സിൽ വൈരാഗ്യം വെച്ച് നടക്കുന്നവരല്ല ജാസ്മിനും ജിൻഡോയുമെന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. രണ്ടുപേരും എത്ര വഴക്കിട്ടാലും മനസ്സിൽ വെക്കാതെ വീണ്ടും വീണ്ടും ഗെയിം കളിക്കും. ആവശ്യമുള്ളപ്പോൾ കൂടെ നിൽക്കുകയും ചെയ്യും. അത് ജാസ്മിനും ജിൻഡോയും അംഗീകരിച്ച കാര്യവുമാണ്. ശ്വേതയ്ക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജിൻഡോയാണ്. ജാസ്മിനും ജിൻഡോയും മികച്ച ഗെയിമേഴ്സ് ആയതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് എന്താണെന്ന് വ്യക്തമായി അറിയുന്ന അത് എക്സ്പീരിയൻസ് ചെയ്ത സാബുവിനും ശ്വേതയ്ക്കും അവർ മികച്ച ഗെയിമേഴ്സ് ആയി തോന്നിയതും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ടോപ്പ് ടു ജാസ്മിനും ജിൻഡോയും തന്നെയായിരിക്കും. സാബു പറഞ്ഞതുപോലെ തന്നെ അവർ കൂട്ടായാൽ ബാക്കി ആർക്കും പിന്നെ അവിടെ ഒന്നും ചെയ്യാനില്ല എന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. എന്തായാലും ഇനി ഏതാനും ആഴ്ചകൾ കൂടിയാണ് ഗ്രാൻഡ് ഫിനാലേക്കുള്ളത്. ഇതിൽ ടോപ്പ് ഫൈവിൽ ജിൻഡോയും ജാസ്മിനും ഉറപ്പായും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഭൂരിപക്ഷം പ്രേക്ഷകരുടെയും പ്രതീക്ഷ. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.